ലോകമെമ്പാടും ജോലി നേടുവാൻ പുതുവഴി തുറന്ന് SAP. BCOM, BBA, BSc, BA ബിരുദധാരികൾക്ക് ഫിനാൻസ് അക്കൗണ്ടിംഗ് മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക IHT കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് IHT കമ്പ്യൂട്ടർ കോളേജ്, പോലീസ് ലൈൻ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ബ്ലോഗർ റിഫയുടെ മൃതദേഹം പുറത്തെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്ത മലയാളി ബ്ലോഗർ റിഫ മെഹ്നുവിൻ്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഖബറിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അവിടെ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിദഗ്ധർ പോസ്റ്റ്മോർട്ടം നടത്തും. വീടിന് സമീപത്തെ പള്ളി ഖബറസ്ഥാനിൽ നിന്ന് അല്പം മുമ്പാണ് മൃതദേഹം പുറത്തെടുത്തത്. കോഴിക്കോട് തഹസിൽദാറുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പോസ്റ്റ്മോർട്ടത്തിന് അനുമതി തേടി പോലീസ് കഴിഞ്ഞ ദിവസം RDO അപേക്ഷ നൽകിയിരുന്നു. താമരശ്ശേരി DYSP കേസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും ബന്ധുക്കളും. റിഫയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഭർത്താവ് മെഹനാസിൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തിരുന്നു. മെഹനാസ് ഇപ്പോൾ നാട്ടിലാണുള്ളത്. ദുബൈയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെന്ന വിവരം മറച്ചുവെച്ചെന്ന് ബന്ധുക്കൾ നേരത്തെ പരാതിപ്പെട്ടിരുന്നു. March 1 ദുബായിലെ ജലാലിയയിലെ ഫ്ളാറ്റിലാണ് റിഫയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നും മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നുമുള്ള ദുബായ് പോലീസിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. എന്നാൽ ദുബായിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെന്നാണ് മെഹനാസും സുഹൃത്തുക്കളും തുടക്കത്തിൽ റിഫയുടെ വീട്ടുകാരെ വിശ്വസിപ്പിച്ചിരുന്നത്. റിഫയ്ക്ക് അവിഹിത ബന്ധമുള്ളതായി ആരോപിച്ച് മെഹനാസ് മർദ്ദിച്ചെന്ന് പീഡനം സഹിക്കാനാവാതെയാണ് റിഫയുടെ ആത്മഹത്യയെന്നും ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആത്മഹത്യാ പ്രേരണ, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ തുടങ്ങിയവയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് മെഹനാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.